സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കിടെ ലോങ് ജമ്പ് താരത്തിന് ഗുരുതര പരിക്ക്. സീനിയർ ആൺകുട്ടികളുടെ ലോങ് ജമ്പിലാണ് വയനാടിന്റെ മുഹമ്മദ് സിനാന് ഗുരുതരമായി പരിക്കേറ്റത്. സിനാനെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സലിം മാലിക് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സലിം, എങ്ങനെയായിരുന്നു ഈ അപകടം? എന്താണ് ഇപ്പോഴത്തെ ഈ താരത്തിന്റെ ആരോഗ്യസ്ഥിതി? വേണു, അല്പസമയം മുൻപായിരുന്നു സീനിയർ ആൺകുട്ടികളുടെ ലോങ് ജമ്പ് മത്സരം സംസ്ഥാന സ്കൂൾ കായികമേളയുമായി ബന്ധപ്പെട്ട് കുന്നംകുളത്ത് നടന്നത്. ഇതിനിടയിലാണ് വയനാടിന് വേണ്ടി ഈ ലോങ് ജമ്പിൽ മത്സരിച്ച മുഹമ്മദ് സിനാൻ അപകടം സംഭവിക്കുന്നത്. മുഹമ്മദ് സിനാൻ ചാടി ആ ചാട്ടം പൂർത്തിയാക്കിയതാണ്. പൂർത്തിയാക്കിയെങ്കിൽ നമുക്ക് ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഈ ചാട്ടം പൂർത്തിയാക്കിയ മണലിൽ ഇരുന്നതാണ്. മണലിൽ ഇരുന്നെങ്കിലും കൃത്യമായ ഗ്രിപ്പ് കിട്ടാതെ മുന്നിലേക്ക് പോവുകയായിരുന്നു. മുന്നിലേക്ക് പോകുന്നതിനിടെ കഴുത്ത് മടങ്ങുകയായിരുന്നു. കഴുത്ത് മടങ്ങി ആ മണലിലേക്ക് തന്നെ വീണ്ടും വീഴുന്നൊരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ അതിഗുരുതരമായി കഴുത്തിന് പ്രശ്നമുണ്ടായി. അതിനുശേഷം ഇവിടെ നിന്നുള്ള തന്നെ മെഡിക്കൽ ടീം ഉടൻ തന്നെ എത്തി ഇവിടുത്തെ മെഡിക്കൽ പ്രത്യേക സജ്ജീകരിച്ചിരിക്കുന്ന മുറിയിൽ എത്തിച്ചെങ്കിലും അവിടെയും ഈ പരിക്ക് ഗുരുതരമായതിനാൽ അതിഗുരുതരമായതിനാലും സ്കാനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെന്ന് അവിടുത്തെ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ ഉടൻ തന്നെ ആംബുലൻസിൽ ഇവിടെ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇനി വിവിധ സ്കാനുകൾക്ക് ശേഷം മാത്രമേ ഈ കഴുത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടലുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഗുരുതരമായ ഒരു പരിക്ക് ഇപ്പോൾ മുഹമ്മദ് സിനാന് സംഭവിച്ചിരിക്കുന്നു. നിർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ നല്ല രീതിയിൽ നല്ല ദൂരത്തിൽ തന്നെ ചാടിയതിന് ശേഷമാണ് കൃത്യമായ ഗ്രിപ്പ് കിട്ടാതെ മുഹമ്മദ് സിനാൻ മുന്നിലേക്ക് പോയത് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. വേണു, സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കിടെ സീനിയർ ആൺകുട്ടികളുടെ ലോങ് ജമ്പിൽ വയനാടിന്റെ മുഹമ്മദ് സിനാന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.